നമസ്കാരം. ന്യൂസ്ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ പുതിയ വിവരങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ തമാശകൾ ഉണ്ടാകുന്നത് കോടതികളിൽ നിന്നാണ്, അതും വിചാരണ കോടതിയിൽ നിന്ന്. ഈ വിചാരണ കോടതിയെ വിശ്വാസമില്ല, ഈ വിചാരണ കോടതിയിൽ നടത്തുന്ന കാര്യങ്ങൾ എന്നെ ഈ വിചാരണ കോടതിയിൽ 8 ദിവസത്തോളം 15 വക്കീലന്മാർ, ചില ദിവസം 24 വക്കീലന്മാർ അവിടെ നിർത്തി കരയിച്ചു. കരയിച്ചതു മാത്രമല്ല, എന്നെ കണ്ണീര് കുടിപ്പിച്ചത് അന്ന് 2017 ഫെബ്രുവരി 17 രാത്രി എനിക്കുണ്ടായ അനുഭവത്തെക്കാളിലും കാഠിന്യമുള്ളതാണ് എന്നാണ് അതിജീവിത പറഞ്ഞത്. ഇത്രയും കാഠിന്യമായി ഈ കോടതി ഇടപെട്ടപ്പോൾ, ഈ കോടതിയിലെ അഭിഭാഷകർ ഇടപെട്ടപ്പോൾ അന്നൊന്നും വിചാരണ കോടതി മിണ്ടിയില്ല. കാരണം എന്തായിരുന്നു? ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്, പക്ഷേ 25 വക്കീലന്മാർക്ക് വരാം, അതാണ് അവിടുത്തെ പ്രൊസീഡിങ്സ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇതേ കോടതിയിൽ നിന്നും രേഖകൾ ചോർന്നുപോയ പല കാര്യങ്ങളും, അതും പ്രതിയുടെ ഫോണിലേക്ക് രേഖകൾ ചോർന്നതിനെ തെളിവ് കൊണ്ടുവന്നു പോലീസ്. അതിനും അന്വേഷണമില്ല. അപ്പോഴും ജഡ്ജി പറഞ്ഞത് എന്താണ്? ഇത് ചോർന്നു പോകാത്ത രേഖകളാണ്. ശരിയാണ്, ചോർന്നു പോകാത്ത രേഖകളാണ്, എന്ത് മണ്ണാങ്കട്ടയോ ആവട്ടെ, എങ്കിലും കോടതിയിലെ ഒറിജിനൽ രേഖകൾ, അതും കളർ കോപ്പികൾ പ്രതിയുടെ ഫോണിലേക്ക് വരണമെങ്കിൽ അതെങ്ങനെ? മാൻഡ്രേക്കാണോ പ്രതിയുടെ ഫോണിലേക്ക് പോകാൻ? അപ്പോൾ മാൻഡ്രേക്കൊന്നുമല്ല, കോടതിയിൽ നിന്നും ഔദ്യോഗികമായി ആരോ അയച്ചു കൊടുത്തു. അതിനെക്കുറിച്ചും അന്വേഷണം വേണ്ട. അതിലെല്ലാം ഉപരി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ ഹാഷ് വാല്യൂ മാറിപ്പോയത്. അതായത് ഇതിനെ തെളിവായി കോടതിയിൽ കൊടുത്തിരുന്ന പെൻഡ്രൈവിൽ നിന്ന് ഒന്നുകിൽ ദൃശ്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ദൃശ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിൽ നിന്നും ശബ്ദം മാറ്റിയിരിക്കുന്നു, ഇത് പലതവണ കണ്ടിരിക്കുന്നു, കോപ്പി എടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരു പെൺകുട്ടിയുടെ മാനമാണ് അതിനകത്തുള്ളത്. അതായത് പ്രൈവസി പോളിസി, ഏതൊരു ഇന്ത്യൻ പൗരനും ഏതൊരു മനുഷ്യനും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രൈവസി, അതായത് സ്വകാര്യത എന്ന ആ ഒരു ബിംബത്തെ തകർക്കുന്ന രീതിയിൽ ഈ പറയുന്ന ആളുകൾ, ഏതോ നരാധമന്മാർ, അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇതിൻ്റെ ഈ വിഷ്വൽസ് അവിടുന്ന് കൊണ്ടുപോകേണ്ടത് വാദിക്കോ വാദിയുടെ വക്കീലന്മാർക്കോ ഒന്നും ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. അവ പ്രോസിക്യൂഷൻ കൊണ്ടുപോയിട്ടില്ല, വാദിയുടെ വക്കീലന്മാരെ എടുത്തുകൊണ്ട് പോയിട്ടില്ല, വാദി കൊണ്ടുപോയിട്ടില്ല. പിന്നെ ആരാണ് ഈ ദൃശ്യങ്ങളുടെ പുറകെ പോയത്? ഇതന്വേഷിക്കാൻ ഇത് FSL ലാബിൽ നിന്ന് ഇതിൻ്റെ റിപ്പോർട്ട് വന്ന് 2 വർഷത്തോളം വിചാരണ കോടതിയിൽ ഇരുന്നിട്ട് പോലും വിചാരണ കോടതിക്ക് അനക്കമുണ്ടായിട്ടില്ല. 2 വർഷത്തിന് ശേഷം വിചാരണ കോടതിയിൽ നിന്ന് ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി, ഇതുവരെയും അന്വേഷിക്കേണ്ട. ഇപ്പോഴിതാ വിചാരണ കോടതിയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇന്ന് ഡേറ്റ് 26. ഇത് വന്നത് 9-ാം തീയതി തന്നെ ഞാനിത് സാധ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിയിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അത് പ്രോസിക്യൂഷൻ പക്ഷേ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. 9-ാം തീയതി കേസ് തള്ളിയിരുന്നെങ്കിൽ 10-ാം തീയതി തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാമായിരുന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാമായിരുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകാമായിരുന്നു, എത്രയോ വഴികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഈ കേസിന് തെളിവുണ്ടാകരുത്, ഈ കേസിനകത്ത് ദൃശ്യങ്ങൾ ചോർന്നത് അറിയരുത്, ഒരു പെൺകുട്ടിയുടെ മാനം എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്നുള്ള ഒരൊറ്റ തീരുമാനം പല ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ അവസ്ഥ. ഇല്ലെങ്കിൽ വിചാരണ കോടതി ഇന്നിങ്ങനൊരു അഭിപ്രായം പറയുമോ? പറയുന്നത് ഇത് തപാലിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു പാവപ്പെട്ട പോലീസുകാരൻ്റെ പണി പോവും, അതിനപ്പുറവും നടക്കില്ല. കാരണം ഇത് പെടുമെന്ന് ഉറപ്പായപ്പോൾ പ്രീവിയസ് ഡേറ്റ് വെച്ച് ആ പോലീസുകാരൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചില കോണുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ ഇതിനകത്തെ റിപ്പോർട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഓഡിയോ ക്ലിപ്പ് കേട്ടു, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന്. എന്താണ് ആ തേടിയ വള്ളി എന്നുള്ളത്? ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ആ തേടിയ വള്ളി എന്ന് പറയുന്നത് വിചാരണ കോടതി ജഡ്ജിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൃശൂർ നടന്നതിനെ കുറിച്ചാണ്. ജിജു ജോസ് എന്ന് പറയുന്ന ഈ വിചാരണ കോടതിയിലെ ജഡ്ജിയുടെ ഭർത്താവ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ജിജു ജോസ് പാവറട്ടിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ
കസ്റ്റഡിയിൽ കൊന്നതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കാൻ ഈ കേസുമായി ബന്ധിപ്പിച്ച് ചില വലിയ ആളുകളൊക്കെ അതിലകത്ത് ഇടപെട്ടപ്പോൾ മൊത്തം കേസരി ഒന്ന് മുക്കാൻ നോക്കി എന്നായിരുന്നു അഡ്വക്കേറ്റ് സന്തോഷ് വഴിയുള്ള ആ ഫോൺ സംഭാഷണത്തിൻ്റെ ചുരുക്കം. ആ ഫോണിൽ സംസാരിച്ചതിനെക്കുറിച്ച് പോലീസ് കൂടുതലൊന്നും അന്വേഷിച്ചു പോകണ്ട. ഈ സംസാരം വന്നത് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ ശബ്ദമാണ്. അത് വേണമെങ്കിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അയാളെ ചോദ്യം ചെയ്യാം. ഞങ്ങൾക്കറിയാം ആരാണെന്നുള്ളത്. പോലീസ് കണ്ടുപിടിക്കുകയും നോക്കട്ടെ. എന്താണെങ്കിലും മുഖ്യമന്ത്രി വാക്കു പറഞ്ഞിരിക്കുകയാണല്ലോ, ഇത് സത്യസന്ധമായി അന്വേഷണം മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമയെയും അഡ്വക്കേറ്റ് സന്തോഷിനെയും ഈ ജിജു ജോസിനെ കുറിച്ചുള്ള കാര്യങ്ങളും അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. കഴിഞ്ഞ 9-ാം തീയതി കേസ് തള്ളിയെങ്കിൽ അത് 26-ാം തീയതി വരെ പുറത്തു പറയാതിരുന്ന ജഡ്ജി എന്തുദ്ദേശം കൊണ്ടാണ് വിചാരണ കോടതിയിൽ ഇത് പറയാതിരുന്നത്? എല്ലാ ദിവസവും പ്രോസിക്യൂട്ടർമാർ ആ കോടതിയിലുണ്ടല്ലോ, അവിടെ തപാലിൽ കൊടുത്തു എന്നാണ് പറയുന്നത് അന്ന്. ഇതൊക്കെ സുഹൃത്തുക്കളെ, ഇത് കേരളമാണ്. ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്, ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ സത്യത്തിൽ ഇത് വലിയൊരു തിരിച്ചടിക്ക് വഴിയുണ്ടാകും. ഇതിനൊക്കെ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് രേഖകൾ, അതായത് കോടതിയിൽ നിന്ന് ചോർന്നുപോയ രേഖകളും ഈ ദൃശ്യങ്ങളും തീർച്ചയായും FSL പരിശോധനയ്ക്ക് അയക്കണം. ഈ FSL റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ പോലീസ് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാവൂ. അതാണ് ആവശ്യം. അതുമാത്രമല്ല, ഈ കേസിനകത്ത് ഒളിച്ചിരിക്കുന്ന വേറെ ചില മാന്യന്മാരുണ്ട്. രാമൻ പിള്ള വക്കീല്, ഫിലിപ്പ് ടി വർഗീസ്, അതേപോലെ സുജേഷ് മേനോൻ തുടങ്ങിയ ചില വക്കീലന്മാർ വക്കീലിനെ തൊട്ടാൽ കൈ പൊള്ളും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് എത്ര ഉന്നതനായാലും ഞങ്ങൾ അവരെ പിടികൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉന്നതരെ ഇനി എന്ന് പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിചാരണ കോടതിയുടെ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ, അത് കേരള ജനതയെയും ഈ കേസിനെയും നീതിന്യായ വ്യവസ്ഥയെയും തന്നെ അപമാനിക്കുന്ന രീതിയിലാണെന്നുള്ളത് വളരെ വ്യക്തമായി ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യർക്കും മനസ്സിലാകുന്നു.